ചെയ്യുന്ന ഓരോ നടപടിയിലും കണ്ണുകൂർമ്പിച്ചിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. വിവിധ രാജ്യങ്ങളുമായി നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യ പക്ഷേ കൃത്യമായ നിലപാടുകളും ഉയർത്തിപ്പിടിക്കാറുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഒരു നീക്കം വലച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. സൗദി അറേബ്യയുമായി ബന്ധം ശക്തമാക്കാൻ ഇന്ത്യ രംഗത്തുണ്ടെങ്കിലും ഇന്ത്യയുടെ നയതന്ത്ര നീക്കം സൗദിയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ വ്യാപാരത്തിൽ ചില കാതലായ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ഇറാഖിൽ നിന്നാണ്, ശേഷം സൗദിയിൽ നിന്ന്. ഇതിലാണ് കാതലായ ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അതായത് സൗദി അറേബ്യയേക്കാൾ ഇന്ത്യ എണ്ണയ്ക്ക് വേണ്ടി റഷ്യയെ ആശ്രയിക്കുകയാണ്. ഇതോടെ സൗദിയെ പിന്തള്ളി റഷ്യ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. എന്നാൽ ഒക്ടോബറിലെ കണക്കുകളിൽ ഇറാഖിനെയും പിന്തള്ളി റഷ്യയാണ് ഒന്നാം സ്ഥാനത്ത്. പരമ്പരാഗതമായി ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങിയിരുന്നത് സൗദിയിൽ നിന്നാണ്. ആഭ്യന്തര യുദ്ധം കഴിഞ്ഞതോടെയാണ് ഇറാഖിൽ നിന്ന് കൂടുതലായി എണ്ണ ഇറക്കുമതി തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും അടവ് മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സാമ്പത്തികമായ നേട്ടമാണ് കേന്ദ്രത്തിന്റെ നീക്കം. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കാൻ തുടങ്ങിയതോടെ റഷ്യയിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. സൗദിയും ഇന്ത്യയും തമ്മിൽ ഒരു ഭാഗത്ത് ബന്ധം ശക്തമാക്കാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഈ മാറ്റം എന്നതും എടുത്തു പറയണം. സൗദിയുടെ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ഈ മാസം ഇന്ത്യ സന്ദർശിക്കാനിരിക്കവെയാണ് പുതിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്ക ഉപരോധം ചുമത്തിയ പശ്ചാത്തലത്തിൽ റഷ്യ വില കുറച്ച് എണ്ണ വിൽക്കുകയാണ്. ഈ അവസരമാണ് ഇന്ത്യയും ചൈനയും മുതലെടുത്തിരിക്കുന്നത്. ഒക്ടോബറിലെ കണക്കുകൾ പ്രകാരം ഓരോ ദിവസവും ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കിയത് 946,000 ബാരൽ എണ്ണയാണ്. ഇതുവരെ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതിന്റെ ഏറ്റവും ഉയർന്ന അളവാണിത്. ഇന്ത്യക്ക് ആവശ്യമുള്ള എണ്ണയുടെ 22% വരും ഇത്. ഇറാഖിൽ നിന്ന് ഇന്ത്യ ഇറക്കിയത് 20.5% എണ്ണയാണ്. സൗദിയിൽ നിന്ന് 16%. ഒക്ടോബറിൽ ഇന്ത്യ എണ്ണ ഇറക്കുമതിയിൽ 5% വർധനവ് വരുത്തിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ഇറക്കുന്നതിൽ 8% വർധനമാണ് വരുത്തിയതെന്ന് എനർജി ഇന്റലിജൻസ് കമ്പനിയായ വോർട്ടെക്സ് കണക്കുകൾ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സൗദിയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഇന്ത്യ കുറയ്ക്കുന്നു എന്നാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. റഷ്യ ഒന്നാം സ്ഥാനത്തേക്കും സൗദി മൂന്നാം സ്ഥാനത്തേക്കും മാറി എന്നതാണ് ഇന്ത്യ എണ്ണ ഇറക്കുമതിയിൽ വന്നിരിക്കുന്ന മാറ്റം. അതേസമയം റഷ്യൻ എണ്ണ വിലയിൽ ആഗോള വിപണിയിൽ പരിധി നിശ്ചയിക്കാൻ അമേരിക്കയും യൂറോപ്പും നീക്കം നടത്തുകയാണ്. അങ്ങനെ വന്നാൽ വില കുറച്ച് വാങ്ങുന്നതിന് ഇന്ത്യക്ക് തടസ്സം നേരിടും. സെപ്റ്റംബറിൽ സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഓരോ ദിവസവും 8,07,000 ബാരൽ എണ്ണ എത്തിയിരുന്നു. ഒക്ടോബറിൽ ഇത് 7,06,000 കുറച്ചിരിക്കുകയാണ്. ഇറാഖിൽ നിന്ന് വാങ്ങുന്ന എണ്ണയിൽ ഇന്ത്യ കുറവ് വരുത്തിയിട്ടുമില്ല. റഷ്യയിൽ നിന്ന് കൂടുതൽ വാങ്ങുകയും സൗദിയിൽ നിന്ന് കുറയ്ക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഫലത്തിൽ ലോകത്തെ പ്രധാന വിപണിയായ ഇന്ത്യ സൗദി അറേബ്യയ്ക്ക് നഷ്ടമാകുന്നത് ആ രാജ്യത്തിന് വൻ തിരിച്ചടിയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.